പിന്നെ ഒരു സന്തോഷ വാർത്ത, നമ്മളെ ഇന്നലെ ആയിക്കണു, പക്ഷേ ഇന്നലെ നമുക്ക് സൺഡേ ഓഫ് ആയതുകൊണ്ട് എല്ലാവരോടും പറയാൻ പറ്റിയില്ല. നമ്മളതിൻ്റെ മുന്നേ 10-200 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എന്താ പറയുക, വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഒരു 1.5 മാസം കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് റീച്ചായത്. ആദ്യം ഞാൻ വീഡിയോസിൽ ഒരു സോങ് തിരഞ്ഞ് കണ്ടുപിടിച്ച് അങ്ങനെ കെട്ടിരുന്നത്. അപ്പോൾ നല്ല നമ്മൾ ഇവിടെ കളിക്കണതും നമ്മൾ പറയുന്ന കാര്യങ്ങളും എല്ലാതും ഇട്ടപ്പോൾ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മളെ ഫോളോവേഴ്സ് 100K ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ നമ്മളൊപ്പം കളിക്കുന്നവർക്കും പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ടും അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ചെയ്തിട്ടും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3-4 ദിവസം മുന്നേ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുന്നകുളത്തുനിന്ന്. അവൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു മനസ്സിലാവില്ല സംസാരം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയതെന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ പറഞ്ഞിട്ട് ഞരമ്പ് തളർന്നതാണ്, പെട്ടെന്ന് ഞരമ്പ് തളർന്നതാണ്. പക്ഷേ ഇപ്പോൾ കളിക്കാൻ പോകുന്നുണ്ട് ഞാൻ, പക്ഷെ എനിക്ക് കളിക്കാൻ പറ്റും. ഒരുപാട് സങ്കടമായി, കളിക്കാൻ പറ്റണില്ല, ഞാൻ പോയി നിൽക്കും, ഓടാൻ പറ്റണില്ല, ചാടാൻ പറ്റണില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. ബോൾ തട്ടാൻ പറ്റണില്ല. പക്ഷേ ഭയങ്കര ആഗ്രഹം അവൻ സംസാരോ അവന് വയ്യ. സത്യത്തിൽ അവൻ്റെ ഞരമ്പ് തളർന്നിട്ട് അവൻ പറ്റ കടപ്പിലായിരുന്നു. ഇപ്പം നീച്ച് വന്നിട്ടു. അങ്ങനെ ഒരുപാട് ആൾക്കാർ വയ്യാത്തവർ, ഇഷ്ടം ഈ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിട്ടോ, ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നവരുണ്ട്. അത് നമ്മൾ അത് എന്ത് കണ്ടാലും എന്ത് ചെയ്താലും രണ്ട് ഭാവം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിന് നോക്കില്ല. പക്ഷേ ഇതേപോലെ നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ വരാൻ പറ്റാത്തവർ, അതേപോലെ ഇങ്ങനത്തെ ഈ പറഞ്ഞ കുട്ടിയുടെ പോലത്തെ ഒരുപാട് ആൾക്കാർ, അവരൊക്കെ സപ്പോർട്ടുണ്ട് നമ്മളെ കൂടെ. അവ നമ്മളെന്നും വർക്കൗട്ട് ചെയ്യണം. അതുപോലെ തന്നെ നല്ല നല്ല കണ്ടൻറ്റുകൾ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് പരമാവധി നമ്മൾ ചെയ്യാൻ നോക്കും. അപ്പോൾ എല്ലാ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.